This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഈ ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്.
ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് അവൻ്റെ തേജസ്. The glory of God means the visible, tangible, and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 70 എപ്പിസോഡുകളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുക എന്ന സവിശേഷമേറിയ ഒരു വിഷയമാണ്. സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല, സ്വർഗം നമ്മിലേക്ക് വന്ന വിഷയമാണ്. അതായത് ദൈനംദിന ജീവിതത്തിൽ സ്വർഗമനുഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ നിത്യത ആരംഭിച്ചിരിക്കുന്നത് നാം യേശു കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിൽ നിന്നും ജനിച്ച ആ നിമിഷം തുടങ്ങിയാണ്. അത്യുന്നതനായ ദൈവം തൻ്റെ പരിശുദ്ധയാത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ അധിവാസം ആരംഭിച്ചിട്ടുണ്ട്. യേശു കർത്താവ് തൻ്റെ ജീവനാൽ നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്ന പരിശുദ്ധയാത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പ്രാണനെ നിറയ്ക്കുമ്പോൾ നാം നമ്മിൽ ദൈവത്തെ അനുഭവിക്കുന്നു, സ്വർഗം അനുഭവിക്കുന്നു. എഫേസർക്ക് എഴുതിയ ലേഖനം 1:3 തുടങ്ങിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗസ്ഥലങ്ങളിലെ എല്ലാവിധമായ ആത്മീയ അനുഗ്രഹത്താലും പിതാവാം ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ പ്രകാശനം പ്രാപിക്കുന്ന ഏതൊരുവനും ഈ ഭൂമിയിൽ സ്വർഗമനുഭവിക്കുന്നവനായിത്തീരുന്നു, ദൈവത്തെ അനുഭവിക്കുന്നവനായിത്തീരുന്നു. 9:10 പറഞ്ഞിരിക്കുന്നത് ദൈവഹിതത്തിൻ്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗാഡ് എന്ന വിഷയമാണ്. മനുഷ്യനെക്കുറിച്ചും സകല സൃഷ്ടികളെക്കുറിച്ചുമുള്ള ദൈവഹിതത്തിൻ്റെ മർമ്മമെന്താണ്? കാലം സമ്പൂർണമാകുമ്പോൾ സ്വർഗത്തിലുള്ളവകളും ഭൂമിയിലുള്ളവകളും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിച്ചേരണം. അതായത് സ്വർഗവും ഭൂമിയും ഒന്നിച്ചു ചേരുന്നു, ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസമാരംഭിക്കുന്നു. അതായത് വരുവാനുള്ള ഭാവി ലോകം, നിത്യമായ ദൈവരാജ്യം, ഇതാണ് ദൈവഹിതത്തിൻ്റെ മർമ്മമെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിത്യരാജ്യത്തിൽ ദൈവം തൻ്റെ മക്കൾക്കു വേണ്ടി വിലയേറിയതും അതിമഹത്തുമായ ഒരു കൂട്ടം നന്മകൾ, പ്രതിഫലങ്ങൾ, അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. അതാണ് 3 പ്രതിപാദ്യ വിഷയം. തുടർന്ന് 11 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദൈവത്തിലുള്ള അവകാശമാണ്. നമുക്ക് ദൈവത്തിലുള്ള അവകാശം അവൻ്റെ തേജസ്സാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ നമ്മിൽ വസിക്കുന്നു. നിത്യരാജ്യത്തിൽ നാം ദൈവത്തിൽ അവൻ്റെ തേജസ്സിൽ വസിക്കുന്നു, ദൈവം നമ്മിൽ വസിക്കുന്നു.
ഇവിടെയാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ ദാരിദ്ര്യം മാറി അവൻ ആത്മാവിൽ സമ്പന്നനായിത്തീരുന്നത്. അവൻ്റെ ദേഹിയിലെ എല്ലാ തകർച്ചകളും മാറി അവൻ നിത്യ ആനന്ദത്തിലേക്ക്, നിത്യസമാധാനത്തിലേക്ക്, നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ അനുഭവിക്കുന്നു, സ്വർഗം അനുഭവിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹത്തിൻ്റെ, നിത്യരാജ്യത്തിൻ്റെ, ദൈവത്തേജസ്സിൻ്റെ ശരിയായ പ്രകാശനവും വെളിപാടും പ്രാപിക്കുന്ന ഏതൊരുവനും ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നവനാണ്, ദൈവത്തെ അനുഭവിക്കുന്നവനാണ്. ഇനി അവന് നാളെക്കുറിച്ചോർത്ത് ആകുലചിത്തനാകുവാൻ കഴിയുന്നതല്ല. ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചോർത്ത് ഭാരപ്പെടുവാൻ കഴിയുന്നതുമല്ല. മാത്രമല്ല, ഈ ഭൂമിയിൽ അവൻ ആവശ്യമായ എല്ലാ നന്മകളും അവൻ സമൃദ്ധിയായി അനുഭവിക്കുന്നവനായിത്തീരും. തൻ്റെ ഈ ഭൂമിയിലെ സമ്പത്തു മുഴുവനും നിത്യകൂടാരങ്ങളിലേക്ക് സ്നേഹിതന്മാരെ നേടുവാൻ അവൻ ഈ ഭൂമിയിൽ ചിലവഴിച്ചിരിക്കും. ഇനി അവൻ്റെ ഏറ്റവും വലിയ ദൗത്യം നിത്യരാജ്യത്തിൻ്റെ, ദൈവത്തേജസ്സിൻ്റെ സുവിശേഷം ഈ ലോകത്തോട് അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നതും, ഹൃദയം അന്വേഷിക്കുന്നതും ചിന്തിക്കുന്നതും ഉയരത്തിലെ കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് അവൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുവാൻ ഇടവരികയാണ്. ദൈവം തൻ്റെ വിശുദ്ധി അവനുമായി പങ്കുവെക്കുന്നു. അവൻ പരിശുദ്ധാത്മ ഫലം അനുഭവിച്ച് ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിക്കുന്നു, സ്വർഗം അനുഭവിക്കുന്നു. എന്നാൽ ഒരു വലിയ കൂട്ടം ദൈവമക്കളും ഈ ആത്മീയസത്യങ്ങൾ അറിഞ്ഞിട്ടും ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ആത്മീയ സത്യങ്ങളുടെ ശരിയായ പ്രകാശനവും വെളിപാടുകളും പരിശുദ്ധ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ പകർന്നുകൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവരത് പ്രാപിച്ചിട്ടില്ല. വചനം അവരുടെ അകത്ത് ജീവനായി തീർന്നിട്ടില്ല, ആത്മാവായി തീർന്നിട്ടില്ല, അതിൻ്റെ ഫലത്തെ വഹിച്ചിട്ടില്ല, ആ വചനം അവരിൽ മാംസമായി തീർന്നിട്ടില്ല. മറ്റു ചില ആൾക്കാർ ഒരിക്കൽ ലഭിച്ച ഈ ആത്മീയ പ്രകാശനങ്ങളെ, വെളിപാടുകളെ നഷ്ടപ്പെടുത്തി ഈ ദൈവകൃപ അനുഭവിക്കാതെ ജീവിക്കുകയാണ്. ഇങ്ങനെ ദൈവകൃപ ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ നാം കണ്ടുകഴിഞ്ഞു. ദൈവം നമ്മെ അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വിളിച്ച കാര്യമാണ് 3-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഈ ഭൂമിയിൽ നമുക്കാവശ്യമായ എല്ലാ നന്മകളും ദാനമായി തന്നിരിക്കുന്നു. 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് വിലയേറിയതും അതിമഹത്തുമായ നിത്യതയിലെ വാക്തത്വങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഈ പ്രകാശനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിത്തീരുന്നു. ഈ പ്രകാശനം അകത്തു വന്നാൽ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുന്നു, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടുന്നു, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം കൂട്ടുന്നു, ഇന്ദ്രിയജയത്തോട് സ്ഥിരത കൂട്ടുന്നു, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയാണ്. ഇവ ഉണ്ടായി വർദ്ധിക്കണം എങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഓരോ വ്യക്തിയും അധികം ഫലം കായ്ക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലെങ്കിൽ, അതുണ്ടായി വർദ്ധിക്കുന്നില്ലെങ്കിൽ 9-ാം വാക്യം പറയുന്നു, അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്നത്.
അവർ കുരുടനായി തീർന്നു. ആത്മീയ അന്ധതയിലേക്ക് അവർ വീണുപോയി. അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരായി തീരുന്നു. തൊട്ടടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം പോലും മറന്നവനായി അത്ര ഭയാനകമായ ആത്മീയ അന്ധതയിലേക്ക് ഇവർ വീണുപോകുകയാണ്. ഇവർക്ക് സ്വർഗം അനുഭവിക്കുവാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ ഈ ഭൂമിയിൽ കഴിയുന്നില്ല. ഹ്രസ്വദൃഷ്ടിയുള്ളവരെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വേഗത്തിൽ പറയാൻ വേണ്ടി പോവുകയാണ്. ആത്മീയമായ വളർച്ച ക്രമമായി ഉണ്ടാകുന്നില്ലെങ്കിൽ അവൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ മങ്ങിപ്പോകും. ലോകപരമായി പറഞ്ഞാൽ, നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് നമ്മുടെ കാഴ്ചശക്തിയെ സ്വാധീനിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല പോഷക ഗുണമുള്ള ആഹാരം കഴിച്ചാൽ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കുമെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അകത്ത് ഇത്തരത്തിലുള്ള ആത്മീയ വർധനവുണ്ടാകുമ്പോൾ നമ്മുടെ ആത്മീയ കാഴ്ചശക്തി വർദ്ധിക്കുകയാണ്. നാം വീണ്ടും ജനിക്കുമ്പോൾ ദൈവരാജ്യം കാണുകയാണ്. യേശു പറഞ്ഞു, പുതുതായി ജനിച്ചിട്ടല്ലാതെ ഒരുവനും ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അങ്ങനെ പുതുതായി ജനിച്ച ഏതൊരു വ്യക്തിയും ദൈവരാജ്യം കാണുന്നു. നിങ്ങൾ ദൈവരാജ്യം കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പുതുതായി ജനിച്ചിട്ടില്ല. യേശുവിനെക്കുറിച്ച് ബുദ്ധിപരമായ അറിവ് മാത്രമേ ഉള്ളൂ. രക്ഷയെക്കുറിച്ചും പുതിയ ജനനത്തെക്കുറിച്ചുമൊക്കെ ബുദ്ധിപരമായ അറിവ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ദൈവരാജ്യം കാണുന്നില്ലെങ്കിൽ. ഇനി പുതുതായി ജനിച്ച ഏതൊരു വ്യക്തിയും അവൻ ദൈവരാജ്യം കാണുകയാണ്. പക്ഷേ ആ കാഴ്ച വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നാം കാണുവാൻ ആഗ്രഹിക്കുന്ന, നാം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണത്തക്കവണ്ണം നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് അധികം കാഴ്ചശക്തി ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പക്ഷേ ക്രമമായി ആത്മീയ ജീവനിൽ വളരാത്തവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനായി തീരുന്നു. ഒരു ഹ്രസ്വദൃഷ്ടിയുള്ളവനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അവൻ്റെ പ്രാർത്ഥന നോക്കാം. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വീട്, ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഇനി പ്രാർത്ഥനയെല്ലാം തന്നെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. വസ്ത്രം, വീട്, ആഹാരം, സൗഖ്യം, വിടുതൽ, അനുഗ്രഹം, കാറുകൾ, ഇങ്ങനെ ഭൗതികം മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. അടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ തനിക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. ഇവൻ തൻ്റെ ആത്മീയ വളർച്ചയ്ക്കു പോലും പ്രാർത്ഥിക്കുവാൻ അവന് കഴിയുന്നില്ല. ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്ന പ്രാർത്ഥന, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളരണം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് എത്തിച്ചേരണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, സമ്പൂർണമായ വിശുദ്ധീകരണം പ്രാപിക്കണം, പാപത്തിൻ്റെ മേൽ, ശാപത്തിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ, ലോകത്തിൻ്റെ മേൽ, പിശാചിൻ്റെ മീതൊക്കെ ജയമെടുക്കണം, ഇങ്ങനെയുള്ള യാതൊരു പ്രാർത്ഥനകളും തനിക്കുണ്ടാകുന്നില്ല. പ്രാർത്ഥനയെല്ലാം തൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, തനിക്ക് വേണ്ടി മാത്രമാണ്. നഷ്ടപ്പെടുന്ന ലോകത്തിനു വേണ്ടി, രക്ഷിക്കപ്പെടാത്തവർക്കു വേണ്ടി തനിക്ക് ഭാരമൊന്നുമില്ല. അവന് തൊട്ടടുത്തുള്ള കാര്യം മാത്രമേ കാണാൻ കഴിയൂ. ഇനി അദ്ദേഹത്തിൻ്റെ പാട്ട് നോക്കാം. അദ്ദേഹം പാടുന്ന എല്ലാ പാട്ടുകളും
ഭൗതിക അനുഗ്രഹത്തിൻ്റെ പാട്ടുകളാണ്. ഇനി ആരാധിക്കാൻ വന്നാലും അദ്ദേഹത്തിൻ്റെ ആരാധനയുള്ള പാട്ടുകളും കർത്താവുമായിരിക്കുന്ന ഇൻറ്റിമസിയുടെ ഗാഢമായ ബന്ധത്തിൻ്റെ പാട്ടൊന്നുമല്ല. അവിടെയും ആരാധന മധ്യത്തിലും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും പാട്ടുകൾ മാത്രമാണ്. കഴിഞ്ഞ തലമുറയിൽ വിശ്വാസവീരന്മാരുടെ ആരംഭത്തിൽ അവരുടെ എല്ലാ പാട്ടുകളും ഉയരത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ മാത്രമായിരുന്നു. കാരണം അവരുടെ ആത്മീയ ദൃഷ്ടി വളരെ വിശാലമായിരുന്നു. ഇവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനായതുകൊണ്ട് അവൻ്റെ പാട്ടുകൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിത്തീരുന്നു. ഇനി ഒരു ശുശ്രൂഷേനെ നോക്കാം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഭൗതിക നന്മകൾക്കും അനുഗ്രഹത്തിനും വിടുതലിനും വേണ്ടിയാണെങ്കിൽ അദ്ദേഹം ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗമെല്ലാം തന്നെ ഭൗതിക അനുഗ്രഹം, വിടുതലുകൾ, സൗഖ്യം, സമൃദ്ധി, ഈ ലോകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. ഇവിടുത്തെ കാര്യം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഉയരത്തിലെ കാര്യം കാണാൻ കഴിയുന്നില്ല. നിത്യതയെക്കുറിച്ച്, നിത്യരാജ്യത്തെക്കുറിച്ച്, നിത്യ തേജസ്സിനെക്കുറിച്ച് അദ്ദേഹത്തിന് സുഗമമായി പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ സംഘടനയുടെ പേര് നോക്കാം. മിക്ക സംഘടനകളുടെയും പേരുകൾ അനുഗ്രഹത്തിൻ്റെ പേരിലായിരിക്കും. അതും ആത്മീയ അനുഗ്രഹമൊന്നുമല്ല, തികച്ചും ഭൗതിക അനുഗ്രഹത്തെ ധ്വനിപ്പിക്കുന്ന പേരുകളായിരിക്കും അവരുടെ ശുശ്രൂഷകൾക്ക് ഇട്ടിരിക്കുന്ന പേരുകൾ. ഇനി അദ്ദേഹത്തിൻ്റെ സഭയിലേക്ക് നോക്കാം. എൻ്റെ സഭ, തങ്കച്ചൻ്റെ സഭ, തോമസിൻ്റെ സഭ, ചില പ്രസ്ഥാനങ്ങളുടെ പേരിൽ മാത്രമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയെക്കുറിച്ചോ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചോ ദൈവരാജ്യമാണെന്നോ കാഴ്ചപ്പാടൊന്നുമില്ല. അദ്ദേഹം ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയത്തില്ല, സ്വർഗം അനുഭവിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ അകത്തുള്ള ആത്മജീവൻ വളരട്ടെ, സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ ആത്മാവിൽ വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ വളർത്തും. നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവനായിരിക്കത്തില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ നിത്യരാജ്യത്തെ കാണും, നിത്യ തേജസ്സിനെ കാണും. നിങ്ങൾ ദൂരത്ത് നിന്ന് നിത്യരാജ്യം കണ്ട്, പുതിയ ജെറുസലേം കണ്ട്, അതിനെ മാറോട് ചേർത്തു പിടിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറയുകയും ഈ ഭൂമിയിൽ തന്നെ സ്വർഗം അനുഭവിക്കുന്നവരായിത്തീരുകയും ചെയ്യും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളിനീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി
ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾ കടുമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ എൻ ജി ഒ നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ